എന്റെ ദൈവവിളി പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യോഹാനോൻ മാർ തേവേദോറോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. എൻ്റെ ജീവിത ചരിത്രം ആരംഭിക്കുമ്പോൾ ദൈവകൃപയുടെ അനുസ്യൂതമായ അനുഗ്രഹപ്രവാഹത്തിൻ്റെ ഒരു ചാലക ശക്തി എന്നെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ 1953 ഫെബ്രുവരി 10 ഈ ലോകത്തിൽ പൂജാതം ചെയ്യുന്നത്. എൻ്റെ പിതാവിൻ്റെ പേര് ജോർജ് എന്നാണ്, മാതാവിൻ്റെ പേര് തങ്കമ്മ. എനിക്ക് സഹോദരങ്ങൾ 4, ഒരു സഹോദരി, അങ്ങനെ ഞങ്ങൾ 5 ഞാൻ നടുവലാൽ. അപ്പം അതിലെ മൂത്ത സഹോദരൻ പോയി, മാതാവും പിതാവും ഇപ്പോൾ ഇല്ല, ബാക്കി ഞങ്ങൾ 4 ഇപ്പോഴുണ്ട്. എൻ്റെ സ്വദേശം മാവേലിക്കരയിലുള്ള വഴിപാടി ഗ്രാമമാണ്. ചെറുപ്പം മുതൽ ഉള്ള വളർച്ചയിൽ മാതാപിതാക്കളുടെ വളരെ സ്നേഹസമ്പന്നമായ പരിചരണവും മാർഗദർശനവും ആധ്യാത്മികമായ പ്രചോദനവും ഒക്കെ എന്നെ ഈ രൂപത്തിൽ എത്തിക്കുവാൻ തക്കവണ് ഇടയായി എന്നുള്ളത് ഒരു സത്യമാണ്. എൻ്റെ ഗ്രാമത്തിൽ തന്നെയുള്ള LP സ്കൂളിലാണ് ആദ്യ പഠനം ആരംഭിച്ചത്. അതിനുശേഷം തടക്കര MSS ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. തുടർന്ന് മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ പ്രീഡിഗ്രി പഠനം പാസ്സായി. തുടർന്ന് പുതുപ്പാടിയിലുള്ള അഭിവന്യ ഉസ്താദ്സിനു വേണ്ടി സ്ഥാപിച്ച സെൻറ് പോൾസ് ആശ്രമത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. സന്യാസ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠ വഴികളിൽ മേൽപ്പെട്ടത്വ ശുശ്രൂഷകളിൽ പ്രഭാഷകൻ, ഗ്രന്ഥകാരൻ, ധ്യാനഗുരു എന്നീ നിലകളിലും മാവേലിക്കര സെൻറ് പോൾസ് മിഷന്റെ നേതൃത്വ പ്രവർത്തനങ്ങളിലും സജീവമായ അഭിവന്യ ഡോക്ടർ യോഹാനോന്മാർ തേവേദോറോസ് മെത്രാപ്പൊലീത്ത തിരുമേനി 1953 ഫെബ്രുവരി 10 മാവേലിക്കര വാഴുവടി ഹോപ്പിൽ തെക്കേതിൽ ജോർജ് തങ്കമ്മ ദമ്പതികളുടെ മകനായി ജനിച്ചു. ബാല്യത്തിൽ തന്നെ മകനെ ദൈവിക ശുശ്രൂഷയ്ക്കു വേണ്ടി സമർപ്പിച്ച മാതാപിതാക്കളുടെ ആഗ്രഹം പൂർണ്ണമാക്കി മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലെ പ്രീഡിഗ്രി പഠനത്തിനു ശേഷം പുതുപ്പാടി സെന്റ് പോൾസ് ആശ്രമാംഗമായി. കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും സെനറ്റ് ഓഫ് സെറാംബൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വൈദിക പഠനം പൂർത്തിയാക്കി. ദൈവത്തിൻ്റെ ഒരു വിളി എന്ന വണ്ണം നേരത്തെ തന്നെ ദൈവവേലയ്ക്കായി പ്രതീക്ഷിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നതുകൊണ്ട് പ്രീഡിഗ്രി കഴിഞ്ഞുടനെ പോകുവാൻ തക്കവണ്ണമുള്ള താല്പര്യം ഉണ്ടാവുകയും അപ്രകാരം ചെയ്യുകയുമാണ് ചെയ്തത്. അവിടെ ചെന്നതിന് ശേഷം തിരിച്ച് മാവേലിക്കര വന്നിട്ട് ബിഷപ്പ് മൂർ കോളേജിൽ BA പഠനം പൂർത്തീകരിച്ചു. BA പഠനത്തിന് ശേഷം സെമിനാരി പഠനത്തിന് പോയി. സെമിനാരിയിൽ 1977 ചേർന്നു. 81 അവിടുത്തെ പഠനം പൂർത്തിയായി. തുടർന്ന് 81 തന്നെ പൂർണ്ണ ശമാശനാവുകയും വൈദികനാകുകയും ചെയ്തു. തുടർന്ന് പുതുപ്പാടിയിൽ പോയി അവിടെയുള്ള മലബാർ ഭദ്രാസനത്തിലെ ഇടവകളിൽ ബല ചെയ്യുവാൻ തക്കവണ്ണം സാധിച്ചു. തുടർന്ന് 1983 മാവേലിക്കരയിൽ തിരിച്ചു വന്ന് അവിടെ 2 അവിടുത്തെ സ്ഥാപനത്തിൻ്റെ ചുമതല വഹിച്ചു. വീണ്ടും 1-2 പുതുപ്പാടിയിൽ കഴിഞ്ഞ ശേഷം വീണ്ടും മാവേലിക്കര തിരിച്ചു വന്നു. അന്ന് മുതൽ ഇന്ന് വരെയും മാവേലിക്കരയിലെ മിഷൻ സെൻറ് പോൾസ് മിഷൻ ട്രെയിനിങ് സെൻ്ററിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയിലെത്തി അവിടുത്തെ കാര്യങ്ങൾ നേതൃത്വത്തിൽ കൊണ്ട് ഇരിക്കുന്നു. അതിനുശേഷം 2010 മെത്രാൻ അഭിഷേകത്തിലേക്ക് വന്നു. തുടർന്ന് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ ചുമതലയേറ്റു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഇന്ന് വരെയും വളരെ ഭംഗിയായി ഭദ്രാസന കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ തക്കവണ്ണം ദൈവ കൃപയായിരുന്നു. ഈ കാലയളവിലൊക്കെ ദൈവം വളരെയധികം കൃപകൾ ചൊരിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ജീവിതത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഒരേ ഒരു ഭാഗമേ ഉള്ളൂ, ദൈവത്തിൻ്റെ കൃപ. വേറെ ഒന്നും പറയാനില്ല. കാരണം ഈ ലോകത്തിൽ നിന്ന് പോയി പോകാൻ പോലുള്ള സന്ദർഭങ്ങൾ പലതുണ്ടായിട്ട് പോലും എന്നെ ദൈവം ഇവിടെ നിലനിർത്തും. ആ ദൈവത്തിൻ്റെ കൃപയാണ്. ആ ദൈവകൃപ
വളരെയധികം വലിയ അപകടങ്ങളൊക്കെ തരണം ചെയ്ത വ്യക്തിയാണ്. കിട്ടുമെന്ന് പോലും വിചാരിച്ചില്ല. അപ്പോൾ ആ ദൈവകൃപ പൊതിഞ്ഞിങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നുവരെ ആ ദൈവകൃപയാണ് നയിക്കുന്നത്. ദൈവകൃപ എന്നുള്ള ഒറ്റ വാക്കല്ല, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. സന്യസ്ത ജീവിതത്തിന്റെ സംശുദ്ധമായ പ്രവൃത്തി പദങ്ങളിൽ ദൈവകൃപയുടെ അനസ്യൂതമായ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയ അഭിവന്യ പിതാവ് തന്റെ ശുശ്രൂഷ വഴികളിൽ ഇന്നും ദൈവകൃപയുടെ തണലിൽ യാത്ര തുടരുകയാണ്. സന്യാസ ജീവിതത്തിലേക്ക് വരുവാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്, ഒന്നാമത് എനിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ ഒരു മാരക രോഗം പിടിപെട്ടു. മരണത്തിലേക്ക് പോകുമെന്നുള്ള തീർച്ച വൈദ്യന്മാർ കൽപ്പിച്ചു. കുഴിച്ചിടാനുള്ള സ്ഥലമൊക്കെ കണ്ടുവച്ചു. അത്ഭുതകരമായിട്ട് വീണ്ടും ജീവിച്ചു വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവകൃപ എന്നൊരു വാക്കല്ലാതെ എനിക്ക് പറയാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്ന് അന്ന് തന്നെ നേർച്ചയുടെ ഫലമായിട്ടായിരിക്കാം ദൈവവേലയ്ക്ക് വേണ്ടി, ജീവനോട് കിട്ടുകയാണെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി പോകാനായിട്ട് എൻ്റെ ഫാദർ അങ്ങനെ ഒരു നേർച്ച നേർന്നു. എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ അതിന് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഇതുപോലെ തന്നെ നേർച്ച നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ച്. അന്ന് ഇങ്ങനെ വിടണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പം ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന വിളനിലം മത്താ ജോസഫ് എന്ന് പറയുന്ന സാറ്, സാറിൻ്റെ അടുക്കൽ ചെന്ന് ഫാദർ ചെന്ന് പറഞ്ഞു, ഇതുപോലെ ഇവൻ പോകാനായിട്ടുള്ള ആളാണ്, എവിടെയാണ് വിടേണ്ടത്? അപ്പം ഇപ്പോൾ അവിടെ പറഞ്ഞത്, ഇതേപോലെ ഒരു എമ്മിയോർച്ചൻ നമുക്കുണ്ട്, എമ്മിയോർച്ചന് ഒരു ആശ്രമം അവിടെയുണ്ട്, എമ്മിയോർച്ചൻ്റെ ഇടയ്ക്ക് പുളിമോട്ടിൽ വരും, മാവലിക്കര വരും, അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരും, ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അഭിയന്നി അവസ്ഥാശ്രീ വന്ന എമ്മിയോർച്ചനാണ്. എമ്മിയോർച്ചനെ പോയി കണ്ടു, പറഞ്ഞു. അങ്ങനെ പുതുപ്പാടിയിൽ പോയി. അവിടെ ഉള്ള ജീവിതവും പ്രവർത്തനങ്ങളിലൊക്കെ വളരെയധികം താല്പര്യത്തോടെ കഴിയാൻ സാധിച്ചു. പക്ഷേ വീട് വിട്ടു പോയപ്പം ഒരു 3 മാസം നല്ല കരച്ചിലായിരുന്നു, കാരണം വലിയ സങ്കടമായിരുന്നു, അതുപോലെ വീടുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ എന്നാലും അവിടുത്തെ ജീവിതം വളരെയധികം സന്തോഷകരമായിരുന്നു. ആശ്രമ ജീവിതമാണെങ്കിലും അവിടുത്തെ പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടി അനുഭവിക്കാനായിട്ട് സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് MTH BD സെമിനാരിയിൽ BD, അത് കഴിഞ്ഞിട്ട് MA പോയി, MA ഫിലോസഫി, അത് കഴിഞ്ഞ് MTH പോയി, അത് കഴിഞ്ഞ് DTH. 71 ചെല്ലുമ്പം ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ പ്രവർത്തകരായിട്ട്, എൻ്റെ ആശ്രമ മെമ്പറായിട്ട് PN തോമസ് റുമാജ്, KA ഫിലിപ്പ് റുമാജ്, പിന്നെ അല്ലാതെ തന്നെ പോലെ ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പുതുപ്പാടി ആശ്രമം ത്തിലിപ്പോൾ 10-20 പേര് അംഗങ്ങളുണ്ട്, 10-17 അച്ഛന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ പല പ്രസ്ഥാനങ്ങളും കേരളത്തിനകത്തും പുറത്തും ഉണ്ടല്ലോ. ഇപ്പം മിഷൻ ഫീൽഡുകൾ അവിടെയെല്ലാം അച്ഛന്മാരൊക്കെ ഉണ്ട്. ബാക്കിയുള്ള 4-5 പേര് ആശ്രമത്തിലുണ്ട്. ഇപ്പം അവർ ഇടവക ജീവിക്കുന്നു. അതുമല്ലാതെ 19 ഏക്കർ സ്ഥലമുണ്ട്, കൃഷികളുണ്ട്, കുഞ്ഞുങ്ങളെ ഇപ്പം ഗവൺമെൻറ് ഇത് വന്നുകൊണ്ട് ബാലഭവനമില്ല. അല്ലാതെ തന്നെ പല സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊക്കെ അവർ നേതൃത്വം കൊടുക്കുന്നുണ്ട്. പൂനെയിലെ ഒരു ബാലിക ഗ്രാമം ഗവൺമെൻറ് എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. നേരത്തെ നമ്മൾ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ജനങ്ങളുടെ സപ്പോർട്ടും മറ്റുള്ള എല്ലാവിധമായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, നല്ല അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഗവൺമെൻറ് പോലും ഇതിനൊരു എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരുടെ ഇന്നത്തെ ഭരണ രീതി ആ രീതിയിലാണ്, പല നിയമങ്ങളൊക്കെ വന്ന് നമ്മളെ കൂടുതൽ ഞെരുക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രതിസന്ധി ഇന്ന് മിഷൻ പ്രവർത്തന രംഗത്തെല്ലാം ഉണ്ട്. അതുപോലെ മാത്രമല്ല, ഈ പ്രവർത്തകരുടെ കുറവും അതിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ആളുകളെ കൊണ്ടുവരാനായിട്ട് വലിയ പ്രയാസമാണ്. കാരണം ആധുനിക ഒരു സംസ്കാരമെന്ന് പറയുന്നത് യുവജനങ്ങളെ മുഴുവനും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ്. ഭൗതികമായ നേട്ടങ്ങളും ലൗകികമായ ചിന്തകളും ഒക്കെ ഇന്ന് അതിനുവേണ്ട സാഹചര്യങ്ങൾ ഇന്ന് മുഴുവനും ഉണ്ട്. ആ സാഹചര്യത്തിലേക്ക് മനുഷ്യൻ പിടിച്ച അടക്കപ്പെട്ടിരിക്കുക. അവിടെ നിന്ന് ഒരുത്തിനെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. വരാൻ സന്മനസ്സുള്ളവർ വളരെ കുറവാണ്. സമൂഹം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈ ആശ്രമപ്രസ്ഥാനങ്ങളോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആശ്രമപ്രസ്ഥാനങ്ങൾ വളരും. ഒരു കൈത്താങ് എപ്പോഴും എല്ലാത്തിനും ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ കൈത്താങ്ങില്ലാതെ ഒരിക്കലും ഒന്നും വളരുകയില്ല. അപ്പം അങ്ങനെ എപ്പോഴും എന്തെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രാപിച്ച് പ്രാർത്ഥന ചെയ്തുമായിട്ടൊക്കെ. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ നിരവധിയായ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും പുതുപ്പാടി സെൻറ് പോൾസ് ആശ്രമത്തിൻ്റെയും മാവേലിക്കര സെൻറ് പോൾസ് മിഷൻ്റെയും നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയും ചെയ്യുന്ന അഭിവന്യ തിരുമേനി സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്നു. വൈദിക ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നുവരെയും വളരെ ശോഭിതമായ പ്രസന്നമായ
നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ പോയിട്ടുള്ളത്. എൻ്റെ അനുഭവങ്ങളും അതുപോലെയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വൈദികനായിരിക്കുമ്പോൾ തന്നെയുള്ള കാരണം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധത, ആത്മാർത്ഥത, സമർപ്പണം, പണത്തോടുള്ള ആർത്തി ഇല്ലാതിരിക്കുക, ഈ മൂന്ന് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ എവിടെയും പൗരത്വം വിജയിക്കും. ഇതിന് മൂന്നും വിട്ടുപോയോ ഒരിക്കലും വിജയിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് ഇടവക ചെന്നാലും തമ്പുരാൻ്റെ കൃപ കൊണ്ട് എല്ലാവരും പറയുന്ന പോലെയല്ല അനുസരിക്കും. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞിരിക്കുകയില്ല. ഒരു ആ രീതിയിൽ ആയിരത്തോടും. അപ്പോൾ അവർക്ക് നമ്മുടെ സത്യസന്ധയെ, ആത്മാർത്ഥയെ അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഏത് വലിയ കെടികെട്ടിയ ദമ്മടിയാണേലും പറയുന്ന പോലെ കേൾക്കും. പക്ഷേ നമ്മൾ സത്യസന്ധരും ആത്മാർത്ഥതയും വിശ്വസ്തതയും ഉള്ളവരായിരിക്കണം. പണത്തോടുള്ള ആഗ്രഹം ഇല്ലാത്തവരായിരിക്കണം. ആ ഒരു ചിന്ത അവർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ അവർ കുമ്പിട്ടവിടെ നിൽക്കും. ആ ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ഇതേ ബോധം ഇന്നത്തെ വൈദികർക്കില്ലെന്നുള്ളതാണ് പ്രധാനം. എല്ലാവർക്കും പണം. സാക്ഷ്യം ഉള്ളവർ കുറച്ച് പേരുണ്ട്. പക്ഷേ അവരെ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഈ അതിപ്രസരം, അവരുടെ ജീവിതത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള അതിപ്രസരം കൊണ്ട് സമൂഹം മുഴുവൻ ആ രീതിയിലാണ് അവരുടെ കാഴ്ചപ്പാട് പോകുന്നത്. ഈ ന്യൂനപക്ഷത്തിൻ്റെ നല്ലൊരു ഇത് ഒരു വശത്തുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടും ഈ നെഗറ്റീവായിട്ടുള്ളതിലേക്കാണല്ലോ മനുഷ്യൻ്റെ ശ്രദ്ധ മുഴുവനും ആ രീതിയിലെ പോകുന്നത്. അത് സ്വാഭാവികമാണ്. മനുഷ്യൻ്റെ ഇന്നത്തെ ലോകജീവിതം അങ്ങനെയാണ്. ദൈവകൃപയുടെ അനസ്യൂതമായ അനുഗ്രഹപ്രവാഹം അനുഭവിച്ചുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും ആത്മീയ ചൈതന്യം പകർന്ന് അഭിമന്യ ഡോക്ടർ യോഹാനന്മാർ തേവേദോറോസ് തിരുമേനി തൻ്റെ ജീവിതം തുടരുകയാണ്. എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് ദേറാ ജീവിതം ആശ്രമ ജീവിതത്തിൽ നയിച്ചതിലൂടെ ആധ്യാത്മീയമായ വളർച്ചയുടെ പൊരുളെന്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒന്നാമത്തെ ഏറ്റവും അടിസ്ഥാന കാര്യം ആധ്യാത്മിക യോഗത്തിൻ്റെ പൊരുളെന്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിലേക്കൊന്ന് പ്രവേശിച്ച അതിൻ്റെ അനുഭവത്തിൽ വളരുവാൻ തക്കവണ്ണം സാധിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് അത്രമാത്രം ദൈവം ഇത് എഴുതട്ടെ. ഏതായാലും അങ്ങനെ ആത്മീയമായ ഒരു വളർച്ചയും ആത്മീയ സംസ്കാരത്തിലേക്കും വളരാനുള്ള ഒരു പ്രചോദനം, ഒരു പ്രേരണ, അതിനുവേണ്ടി ഒരു ചുറ്റുപാട്, അതിനുള്ളൊരു അതോട് അനുബന്ധമായ ഒരു സംസ്കാരം, അതിനെ പിടിച്ചെടുക്കാനായിട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. രണ്ടാമതായിട്ട് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ജീവിക്കാത്ത മനുഷ്യൻ ഒന്നിനും കൊള്ളാത്തതിന് അർത്ഥശൂന്യനാണെന്ന് പറയാൻ സാധിക്കും. എപ്പോഴും നമ്മൾ ജീവിക്കുമ്പം സമൂഹത്തിൽ വേദനയും കഷ്ടതയും അനുഭവിക്കുന്നവരുടെ വേദനയും കഷ്ടതയും നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ മനസ്സിന് സമാധാന സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ എന്തെല്ലാം കഴിച്ചാലും എന്തെല്ലാം ലഭിച്ചാലും ഒരു പ്രയോജനമില്ല. അതേസമയം വേദനപ്പെടുന്ന ഒരു വേദനയ്ക്ക് മാറ്റാൻ വേണ്ടി എന്ത് ത്യാഗം സഹിച്ചു നമുക്ക് കിട്ടുന്ന ആത്മനിർവൃതി എന്ന് പറയുന്നത് അവാച്യമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവോന്മുഖവും പരോന്മുഖവുമായ ജീവിതത്തിൻ്റെ സംഗമ വേദി എവിടെയുണ്ടോ അവിടെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും. യാതൊരു സംശയമില്ല. ഇടയ ശുശ്രൂഷാ വഴികളോടൊപ്പം എഴുത്തിൻ്റെ വഴികളിലും സജീവമായ അഭിമന്യ ഡോക്ടർ യോഹാനന്മാർ തേവേദോറോസ് തിരുമേനി 27 പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. പുസ്തകരചനയിൽ ആദ്യമായിട്ട് അതിനുവേണ്ടിയ പ്രേരണ നൽകിയത് സെമിനാരി പ്രൊഫസർ ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ചനാണ്. അന്നത്തെ എൻ്റെ BD തിസീസ് വളരെ നല്ല ഒന്നായതുകൊണ്ട് ഒരു പുസ്തകത്തിനുള്ള മാറ്റമുണ്ടായിരുന്നു. സാധാരണ ആരും അത്ര എഴുതാറില്ല. അപ്പോൾ അത് വിവർത്തനം ചെയ്താണ് ആദ്യത്തെ പുസ്തകം സഭയും ദരിദ്രരും എന്ന് പറയുന്ന പുസ്തകം CLS പ്രസിദ്ധീകരിച്ചത്. ഓരോ പ്രചോദനങ്ങൾ വരുമ്പോൾ ഓരോരോ പുസ്തകങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് ഇപ്പോൾ എല്ലാം കൂടി 28 പുസ്തകങ്ങളോളം ആയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ഹെവൻലി ബ്രെഡ്, സ്വർഗീയ മന്ന എന്ന് പറയുന്ന, മലയാളത്തിൽ സ്വർഗീയ മന്ന, ഇംഗ്ലീഷിലെ ഹെവൻലി ബ്രെഡ് എന്ന് പറയും. തൃത്വദർശനം, അഭിമന്യ ഉസ്താദ് സിനിമേനിയുടെ ദർശനങ്ങളെക്കുറിച്ച് രണ്ട് 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് തൃത്വദർശനം എന്നുള്ളത്. അതുപോലെ അകത്ത് 28 പുസ്തകങ്ങളോളം ഇപ്പോൾ ആയിട്ടുണ്ട്. 1-2 എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ വരുമ്പോൾ ഓരോന്ന് എഴുതും. പൂർവ്വ പിതാക്കന്മാരായ മലങ്കര സഭയിലെ ആചാര്യശ്രേഷ്ഠരായ പിതാക്കന്മാരുടെ ജീവിതവും ദർശനവും കാഴ്ചപ്പാടുകളും തൻ്റെ ആത്മീയ ജീവിതത്തെയും പ്രകാശഭരിതമാക്കിയെന്നും ആ ആചാര്യശ്രേഷ്ഠരുടെ പാവന സ്മരണകളാണ് തൻ്റെ ജീവിതത്തെ ക്രിയാത്മകമായി വഴി നടത്തുന്നത് എന്നും അഭിമന്യ തിരുമേനി അനുസ്മരിച്ചു. തിരുമേനിയുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും അനുകരിക്കത്തക്ക ഒരു ജീവിതമാണ്. ഒന്നാമത് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ജീവിതം, പ്രാർത്ഥനയ്ക്ക് നല്ല പ്രചോദനം, നല്ല ഒരു താല്പര്യം, അതുപോലെ എല്ലായിടത്ത് എല്ലാ കാര്യങ്ങളിലും വളരെ സിമ്പിളി ആയിട്ടുള്ളൊരു ജീവിതമാണ്. അതുപോലെ കൂടുതലും സാമൂഹ്യനീതിക്ക് വേണ്ടി ദർശനപരമായ കാര്യങ്ങൾ, സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം,
അതുപോലെ തൃത്വദൈവ ശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ഈ സമൂഹത്തെ മുഴുവൻ വിശകലനം ചെയ്യുവാനും ലോകത്തിലൊരു പുതിയ സാമ്പത്തിക ക്രമം ഉണ്ടാകണമെന്നും ലോകത്ത് മുഴുവനും എല്ലാവരും സഹോദരി സഹോദരങ്ങളായിട്ട് മത വർഗ്ഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായൊരു ജീവിതം ഉണ്ടാകണമെന്നും ഒക്കെ സ്വപ്നം കണ്ട വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ സാധാരണപ്പെട്ട ജനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നൂതനമായ ആശയങ്ങളും നൂതനമായ ദർശനങ്ങളും അഭംഗരം പുലർത്തിക്കൊണ്ട് മറ്റുള്ള മനുഷ്യരെ പ്രചോദിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അഭിമന്യ ഉസ്താദ് ഹുസൈനി. ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ കാതലിക്ക ബാവ, അദ്ദേഹം വലിയൊരു പരിശുദ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമത്തിലാണ് ഞങ്ങളുടെ എൻ്റെ ഗ്രാമത്തിലെ പള്ളി. ആ മലങ്കര സഭയിൽ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള പള്ളി ആ പള്ളിയാണ്. അദ്ദേഹത്തെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം വലിയൊരു പരിശുദ്ധനാണ്. വളരെയധികം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിശുദ്ധൻ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു പ്രചോദനശക്തിയാണ്. ശാന്തവും സൗമ്യവുമായ ഭാഷണങ്ങളിലൂടെ സന്യസ്ത ജീവിതത്തിന്റെ ശ്രേഷ്ഠതയും ആത്മീയ ചൈതന്യത്തിന്റെ പൂർണ്ണതയും സംശീകരിച്ചുകൊണ്ട് അഭിമന്യ ഡോക്ടർ യുഹാനോൻമാർ തേവേദോറസ് തിരുമേനി തന്റെ ജീവിതം തുടരുന്നു. മൗന ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ദൈവത്തിന്റെ ഏറ്റവും വലിയ ശബ്ദം എന്ന് പറയുന്നത് മൗനമാണ്. അപ്പോൾ ആ ദൈവശബ്ദത്തോട് നമ്മൾ ചേർന്ന് മൗനത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഐക്യത, ദൈവവുമായുള്ളൊരു ഐക്യത, അത് ഒരു നല്ലൊരു അനുഭവമാണ്. മൗനത്തിൽ മൗനം ഇരിക്കുമ്പോൾ തന്നെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. അത് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ മിണ്ടാതിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം പ്രയാസമുള്ളൊരു സംഗതിയാണ്. ശിക്ഷണത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതെൻ്റെ ഒരു നേച്ചറാണ്. ഞാൻ അധികം ആരോടും സംസാരിക്കാറില്ല. പിന്നെ മൗനമായിട്ടിരിക്കുന്നു, എല്ലാം എഴുതുന്നു, വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു നോർമൽ രീതിയിൽ ഇങ്ങനെ പോകുന്നു. ഞാൻ ചെറുപ്പം പോലെ അങ്ങനെ ഒരു ഇതായിരുന്നു. അധികം അതിൻ്റെ പ്രധാന പ്രശ്നം വീട്ടിൽ നല്ല ശിക്ഷണമുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം ടൈം ടേബിൾ അനുസരിച്ചാണ്. വെളിയിൽ അങ്ങനെ ഇഷ്ടം പോലെ പോകാനോ വരാനൊന്നും പറ്റിയില്ല. എന്തായാലും ചോദിച്ച് പറഞ്ഞ് പൊക്കോണം, വന്നോണം, ആ ടൈമിന് വന്നോണം, ആ ഒരു ടൈം ടേബിൾ അനുസരിച്ചുള്ള ജീവിതം ആയതുകൊണ്ട് അത് ആ രീതിയിൽ അങ്ങനെ പോയി. അപ്പോൾ അതൊന്നുകൊണ്ട് ആ ശിക്ഷണ ജീവിതം അത് തുടർന്നു. എനിക്കതുകൊണ്ട് എവിടെ പോയാലും പ്രശ്നമില്ലായിരുന്നു. ആശ്രമത്തിൽ പോയൊരു പ്രശ്നമാണ്, കാരണം അതിനേക്കാളും വലിയ ഇതാണ് ഇവിടെ പിന്നെ പ്രശ്നമായിരുന്നു. ബാല്യകൗമാരത്തിൽ തന്നെ കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും തനിക്ക് ലഭിച്ച ആത്മീയ ശിക്ഷണം പിന്നീടുള്ള തന്റെ ആത്മീയ ജീവിതത്തിന് അടിത്തറയായി മാറിയെന്ന് അഭിമന്യ തിരുമേനി അനുസ്മരിക്കുന്നു. 2010 മുതൽ മേൽപ്പട്ടത്വ ശുശ്രൂഷയിൽ മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന മെത്രാപ്പൊലിത്തയായി പുനലൂരിന് സമീപം ഹെർമോൺ മൗണ്ട് ഗ്രിഗോറിയൻ അരമനയിൽ ഇടയ ശുശ്രൂഷകളുമായി ജീവിതം തുടരുകയാണ് അഭിമന്യ ഡോക്ടർ യോഹാനോന്മാർ തേവേദോറോസ് മെത്രാപ്പൊലീത്ത തിരുമേനി. എല്ലാം ദൈവനമ്പരാ നടത്തുന്നു എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ, വേറൊന്നുമില്ല. തമ്പരാ നടത്തിക്കോളൂ, ഞാൻ എല്ലാവരും പറയുന്നതാണ്. നിങ്ങളൊന്നും വിഷമിക്കേണ്ട, തമ്പരാ നടത്തിക്കോളൂ. ഇതാ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. അന്നും ഇന്നും ഇത് തന്നെ. ഞാൻ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, ഒന്നും വറി ചെയ്യാറില്ല, സാമ്പത്തിക ഇതില്ലല്ലോ എന്നുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, മനസ്സിനെ ഒന്നും വേദനിപ്പിക്കാറില്ല. എല്ലാം ദൈവം നടത്തിക്കോളൂ നടത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ആ പറയ കാര്യങ്ങൾ വന്നു പിന്നെ കടമുണ്ട്, അതും മേടിക്കും, നോ പ്രോബ്ലം. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം, സഹോദരനോട് സ്നേഹമുള്ളവർ ജീവിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എല്ലാം വേറൊന്നുമില്ല, അതിനകത്തെല്ലാം ഉണ്ട്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക, സഹോദരനെ സ്നേഹത്തോടെ ജീവിക്കുക, കരുതുക, വേറൊന്നുമില്ല. സഭ മൊത്തമായും പ്രത്യേകിച്ച് വൈദികരും എല്ലാവരും ആധ്യാത്മികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയിലെത്തുകയും ആത്മീയമായി വളരുവാൻ തക്കവണ്ണം അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ദൈവിക മൂല്യമുള്ളവരായി ദൈവിക സ്വഭാവമുള്ളവരായി വളരുവാൻ തക്കവണ്ണം പരിശ്രമിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ആവിർഭാവമായി നമ്മുടെ പ്രവർത്തനങ്ങൾ തീരുമ്പോൾ ഇവിടെ യഥാർത്ഥമായിരിക്കുന്ന അനുഗ്രഹകരമായിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും, യാതൊരു സംശയമില്ല. ദൈവത്തിലേക്ക് ലളിതവും ശാന്തവും സൗമ്യവുമായ ജീവിത രീതികളും ചിന്തകളുമായി തന്റെ ജീവിതം തുടരുകയാണ് അഭിമന്യ തിരുമേനി. മലങ്കര സഭയിലെ അനേക ലക്ഷം വിശ്വാസികളുടെ ആത്മീയ പിതാവായി ദൈവവചനത്തിൽ അധിഷ്ഠിതവും സഹജീവി സ്നേഹത്തിൽ ലീനമായിരിക്കുന്നതുമായ ജീവിതവുമായി തന്റെ ജീവിതം തന്നെ സഭയ്ക്കും സമൂഹത്തിനും മാതൃകയാക്കിക്കൊണ്ട് അഭിമന്യ ഡോക്ടർ യുഹാനോന്മാർ തേവേദോറസ് തിരുമേനി തന്റെ ഇടയ ശുശ്രൂഷകൾ തുടരുന്നു.
ജീവിതവും ദർശനവും സമന്വയിപ്പിച്ചുകൊണ്ട് സന്യാസത്തിന്റെ പൂർണ്ണതയിൽ സഭയ്ക്കും സമൂഹത്തിന് പ്രകാശം പകരുന്ന ഇടയ ശുശ്രൂഷ വഴികളുമായി ജീവിതം തുടരുകയാണ് അഭിയോന്യ ഡോക്ടർ യുഹാനന്മാർ തേവേദോറോസ് തിരുമേനി. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസാധിപൻ അഭിവന്യ ഡോക്ടർ യുഹാനന്മാർ തേവേദോറോസ് തിരുമേനിയുടെ ജീവിതാനുഭവങ്ങളും ദർശനങ്ങളും പങ്കുവച്ചുകൊണ്ടുള്ള എന്റെ ദൈവവിളി പ്രോഗ്രാമിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.